അങ്ങനെ ഹൻസിബ പറഞ്ഞിരുന്നു. അതൊക്കെ മീരി നിങ്ങളൊന്നും ഇത് ചെയ്തില്ല. അതാണ് എന്റെ മേളിൽ എന്ത് ചെയ്യാനാ വിശക്കുന്നു പറഞ്ഞു നമ്മൾ എടുത്ത് തന്നു എല്ലാവർക്കും പഴം. അത് ദാറ്റ് വാസ് മൈ ഡിസിഷൻ. അവൾ പറയുമ്പോൾ ആരും എടുത്തു തന്നില്ല. കിച്ചൺ ടീം എത്ര നേരം നോക്കാണ് അല്ലെങ്കിൽ ചെയ്യുവോ അവരുടെ എന്തെങ്കിലും ഒപ്പീനിയനോ ചെയ്യുവോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഇന്നലെ വരെ എനിക്ക് ഒന്നും എനിക്കറിയില്ല. ഓരോരോ വിഷയം അവര് അവർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അവൾ പറ്റി പറഞ്ഞിട്ടും അവർ അത് എതുമേ ഇത് ചെയ്തില്ല. വിശക്കണമെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അവിടെ അവലുണ്ട് പവര്. ആ സമയത്ത് വയറ് നിറയാൻ വേണ്ടി ഇത്. അപ്പൊ അൻസിബ ചേച്ചി എന്തോ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു. എല്ലാരും ഉണ്ട്. ചോദിച്ചിട്ടില്ല കുട്ടി. ഈ പിള്ളേര് ഇവരൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് അവർക്ക് വിശക്കുന്നെന്ന്. കിച്ചന്റെ ആരും വന്ന് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. ക്യാപ്റ്റൻ ഉൾപ്പെടെ കിച്ചൺ ടീം എന്നെ വന്ന് മൊഴിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാലോ. അവിടെ തന്നെയാണ് ബിഗ് ബോസ് ഞങ്ങളെയും പിടിച്ചത്. അല്ല ഞങ്ങൾ സെപ്പറേറ്റ് മാത്രമേ മാറ്റി കിച്ചണിൽ നിർത്തിയിട്ട് നിങ്ങളെ മാത്രമല്ല നമ്മളെ കൂടെ ഇരുത്തുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞ സാധനങ്ങൾ തന്നെ നമ്മളോടും സെയിം പറഞ്ഞു പോവാണ്. നമ്മള് സ്വപ്നം കണ്ടിട്ടാണോ ഞങ്ങള് നേരത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രൊമോഷന്റെ ഗോസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. സ്പോട്ടിൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ ലിവിംഗ് റൂമിൽ ആദ്യം വന്നിരിക്കേണ്ടി വരും. ഗോസ്റ്റ് നമ്മൾ തന്നെ നേരത്തെ ഒരുങ്ങി നിക്കണം എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. പറ്റില്ല അതേ പറഞ്ഞുള്ളൂ. അത് നമ്മള് രാവിലെ ഉറക്കമെണിച്ചതിന് ശേഷമല്ലേ ബിഗ് ബോസ് തന്നത്. സാധാരണ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ഞങ്ങളെ എടാ ഇത് ഉപ്പിടണ്ടേ. മുട്ട വിഴുങ്ങുന്നതിൽ ഉപ്പിടണ്ട. വേണമെങ്കിൽ ഇടാ. ശരിടാ. പുട്ട് ആരാ വന്നിണ്ടാക്കാൻ പറഞ്ഞ ഞാൻ പറഞ്ഞാ. ആരും പറഞ്ഞില്ലല്ലോ. ആ അപ്പൊ എങ്ങനെ ഉണ്ടാക്കിയപ്പോ പവർ ടീം പറഞ്ഞില്ലേ പുട്ടി നിങ്ങളെ ഉണ്ടാക്കിയ. എടാ ഞാൻ പറഞ്ഞിട്ടില്ല. ചില വിഷയമല്ല എനിക്കറിയാണ്ടാക്കാൻ ഞാൻ എന്ത് വിചാരിക്കും. ഓക്കെ പവർ പറഞ്ഞിട്ട് ചേട്ടാ ഫുഡ് ഉണ്ടാക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ഇവിടെ നിങ്ങൾ ഇന്നലെ പുട്ട് ഉണ്ടാക്കുമ്പോഴാണ് എനിക്കറിയുന്നത്. ഇവിടെ പുട്ടിന്റെ ഒരു വിഷയം ഞങ്ങളോട് പറയാറുണ്ട്. ക്യാപ്റ്റനോ എന്ത് പറയാറുണ്ട്. ചായ വെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ടീമില് ഒരാൾക്ക് വയ്യാണ്ടിരിക്കാണ്. അത് ഓക്കെ മനസ്സിലാവും. ബാക്കി രണ്ടുപേരുണ്ടല്ലോ. ബാക്കി രണ്ടുപേർക്ക് എന്തുകൊണ്ട് ടാസ്ക് കഴിഞ്ഞു വന്ന് ഇവിടെ വന്ന് ചായ വെച്ചൂടാ. അപ്പൊ വയ്യെങ്കിൽ നിങ്ങൾ അത് ക്യാപ്റ്റനോട് പറയണം. ക്യാപ്റ്റൻ നാളെ ഞങ്ങൾക്ക് കിച്ചണിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ ആരെയും അറേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. അല്ലാതെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഞങ്ങളോട് ചോദിക്കാറില്ല ക്യാപ്റ്റൻ. എന്ത് ചോദിച്ചാൽ